സോ ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നിനൈവോ ഒരു പറവയും പറഞ്ഞിട്ടുള്ള ത്യാഗരാജൻ കുമാരരാജയുടെ മോഡൽ ലെവലിലെ സെഗ്മെൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ രണ്ട് ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ടുള്ളത്, ഒന്ന് വാമിക കെപ്പി ചെയ്തിട്ടുള്ള സാം എന്നുള്ള ക്യാരക്ടറും മറ്റേത് കെ എന്നുള്ള ക്യാരക്ടറും. ഇവർ രണ്ടുപേരെ റിലേഷനാണ് ഈ കഥ ത്രൂ ഔട്ടുള്ളത്. ബട്ട് ഇവരെന്തുകൊണ്ടാണ് പിരിയുന്നതെന്ന് പറയുന്നില്ല ഈ കഥയിൽ. ബട്ട് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ഈ കഥ നടക്കുന്നത് വാമിക കെബിയുടെ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഇതിലെ മെമ്മറീസ് ഫുള്ളുള്ളത് ആരുടേതാണ്? കെയുടേതാണ്. ബിക്കോസ് ആ ഒരു റീസൺ കൊണ്ടാണ് ഇവനക്ക് ലാസ്റ്റിലേക്ക് എന്താ എന്തുകൊണ്ടാണ് ഇവർ ബ്രേക്കപ്പ് ആയെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇവരും പറയാ പടത്തിലും പറയാത്തത്. ബിക്കോസ് എഫിലും ബൈ കീന്ന് അവസാനിക്കുമ്പോൾ ഇതാണ് ആ കെയുടെ മെമ്മറീസിലുള്ള മാത്രമാണ് ആ ഫിലിമായിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഓഫ്കോഴ്സ് ഒരു സീനിൽ വാമിക കെപ്പി സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്. അതുപോലും ഇവൻ എഴുതിയിട്ടുള്ള നിനൈവോ പറവൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, അതായത് പടത്തിൻ്റെ പേരും അതാണ്, അതിൻ്റെ ഉള്ളിലും ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഇയാൾ മെയിൻ ക്യാരക്ടർ. അപ്പോൾ അതിൽ നിന്നും കൊണ്ടുവന്നതാണ്. മാത്രമല്ല ഇതിൽ ഒരു ജ്യോതിഷക്കാരി വരുന്നുണ്ട്, ജ്യോതിഷം പറയുന്നൊരു സ്ത്രീ വരുന്നുണ്ട്. അവർ വന്നിട്ട് പറയും നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരുമിക്കില്ല. ആ പറയുന്ന സ്ത്രീയും ഇവളെ കാണാൻ പോകുന്ന സൈക്കാട്രിസ്റ്റും ഒരേ വ്യക്തിയാണ്. സോ ഇതെന്ന് തന്നെ ഒരു ഒരു കറക്റ്റ് ഒരു പെർസ്പെക്റ്റീവ് കിട്ടുന്നുണ്ട്. എന്ത് ഇവളുടെ മൈൻഡിലുള്ള ഡിലൂഷനും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്. ഇതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ സെറിബ്രൽ ഫിലിം. നല്ലോണം ചിന്തിച്ചിരുന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ഡയറക്ടർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ എന്നെങ്കിലും എന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ് ആ ഡയറക്ടറിനെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇയാളുടെ ഈ ഫിലിമും ഇതിന് മുമ്പത്തെ ഫിലിംസൊക്കെ, അതായത് സൂപ്പർ ഡിലക്സ് ആറിനെ കണ്ട, ഇതൊക്കെ ഇൻ്റർലിങ്കിങ് ആണ്. അതായത് നമ്മുടെ ഇയാൾ കണ്ടീൻ ടറന്റീനോടെ പോലെ 10 ഫിലിംസ് ഉണ്ടെങ്കിൽ 10 ഫിലിംസ് ഇൻ്റർലിങ്കിങ് ആണെങ്കിൽ പോലെ ഫുള്ളും ഇൻ്റർലിങ്കിങ് ആയതല്ല, പക്ഷെ അവിടെയൊക്കെ ഒരു കണക്ഷൻ ഉള്ള പോലെ ഇയാളുടെ ഫിലിംസിലും അങ്ങനെ ഉണ്ട്. മാത്രമല്ല ഇയാളും പറഞ്ഞിട്ടുണ്ട് ഞാൻ 5 അല്ലെങ്കിൽ 6 ഫിലിംസ് മാത്രമേ ലൈഫ് ടൈമിൽ എടുക്കുള്ളൂ, അതാണ് അത്രയ്ക്ക് ഒരു ടൈം ഗ്യാപ്പ് വരുന്നത്. സോ ഈ ഒരു റീസൺ കൊണ്ടാണ് ഇതിങ്ങനെയുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ദ സെറ്റ് പീസസ് തന്നെ നമുക്ക് പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സംതിങ് നമ്മൾ യൂഷ്വലി സീ യൂഷ്വലി കാണുന്നു എന്ന് ഉള്ളത്. ഇറ്റ്സ് സർ റിയൽ ആൻഡ് ഇറ്റ്സ് ഡിലൂഷണൽ.